മുഞ്ചുകൂട്ടാൻ മൈലാഞ്ചി. ഒരു മാസം നീണ്ട നോമ്പിന്റെ പുണ്യവുമായി ചെറിയ പെരുന്നാൾ എത്തുന്നു. കയ്യിൽ മൈലാഞ്ചിച്ചൊപ്പം പുതുവസ്ത്രത്തിന്റെ തിളക്കവും ഒക്കെയായി പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസി സമൂഹം. ഇസ്ലാം സമൂഹത്തിന്റെ രണ്ടാഘോഷ ദിനങ്ങളിൽ ഒന്നാണ് ഈദുൽ ഫിത്തർ. നിർബന്ധ ദാനത്തിന്റെ ദിനമായതുകൊണ്ടാണ് ഈദുൽ ഫിത്തർ എന്ന നാമകരണം. കയ്യിൽ മൈലാഞ്ചി ചോപ്പണിയുന്നതിനും പുത്തൻ ഉടുപ്പിടുന്നതിനും അത്തറിന്റെ പരിമളം പരത്തുന്നതിനും അപ്പുറം സക്കാത്ത് നൽകുക എന്ന വലിയ പുണ്യകർമ്മവും ഈ ദിനത്തിന്റെ പ്രത്യേകതയാണ്. കോവിഡിന്റെ ഭീഷണി വലിയ രീതിയിലില്ലാത്ത ഒരു വർഷമായതിനാൽ തന്നെ വലിയ ആഘോഷവും ഒത്തുചേരലും മൈലാഞ്ചി അണിയിക്കലും ഇത്തവണ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ വിശ്വാസികൾ ഏറ്റവും ആഘോഷമാക്കുന്ന ഒന്നാണ് മൈലാഞ്ചി. വ്യത്യസ്ത മെഹന്തി ഡിസൈനുകൾ കണ്ടെത്തി പരീക്ഷിക്കുകയാണ് പലരും. അറബിക്, ഇന്ത്യൻ, മൊറോക്കോ, ഇന്തോ അറബിക് എന്നിങ്ങനെ പലതരം ഡിസൈനുകളാണ് മൈലാഞ്ചിയിലുള്ളത്. ഇവയൊക്കെയും പഠിക്കുകയും അണിയിക്കുകയും ചെയ്യുന്നത് പെരുന്നാൾ ആഘോഷത്തിൽ പ്രധാനവുമാണ്. നമ്മുടെ മൈലാഞ്ചിക്ക് 5000 വർഷത്തെ ചരിത്രമുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പലതരം സംസ്കാരങ്ങളും മറ്റും പരസ്പരം ഇടപഴകി ഉടലെടുത്തതാണ് നമ്മുടെ ഈ മൈലാഞ്ചി പ്രേമം. പെരുന്നാൾ എത്തുന്നതിനും എത്രയോ ദിവസങ്ങൾ മുൻപ് തന്നെ മൈലാഞ്ചി അണിയാനുള്ള ഒരുക്കത്തിലായിരിക്കും കുരുന്നുകളെല്ലാം. മൈലാഞ്ചി ചോപ്പിന്റെ സൗന്ദര്യം കൊതിക്കാത്ത ഹൂറിമാരില്ല എന്നതാണ് സത്യവും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. Thank you.